കുഞ്ഞിമംഗലം അണീക്കര പൂമാല ഭഗവതി ക്ഷേത്രം പാട്ടുത്സവത്തിന് പന്തലൊരുങ്ങി. ഈ പന്തലിനായി ദിവസങ്ങളോളം തെക്കുംപാട് ഗ്രാമം ഓലമടയുന്ന തിരക്കിലായിരുന്നു. പാട്ടുത്സവം തുടങ്ങുന്നതിന് 20 ദിവസം മുൻപ് തന്നെ ക്ഷേത്രം സമുദായിക്കാർ ഓരോ വീടുകളിലും വന്ന് തെങ്ങുകളിൽ കയറി ഓല കൊത്തിക്കൊടുക്കും. ഒരു വീട്ടിൽ ചുരുങ്ങിയത് 2 മടൽ ഓലയെങ്കിലും ഉണ്ടാകും. അത് വീട്ടിലുള്ളവരെല്ലാം ചേർന്ന് മെടയും. അങ്ങനെ 900 മടൽ ഓല ഈ ഗ്രാമത്തിലെ വീടുകളിൽ നിന്ന് മെടഞ്ഞ് ദേവിക്കായി സമർപ്പിക്കും. കാർത്തിക നാളിൽ ക്ഷേത്രം കോയ്മയുടെയും വീട്ടിൽ കൊത്തിയെടുത്ത ഓലമെടഞ്ഞ് അതും ചേർത്താണ് പന്തൽ കെട്ടുക. അതുകൊണ്ടുതന്നെ ഈ ഗ്രാമത്തിൽ പരമ്പരാഗത രീതിയിൽ ഓലമെടയാൻ അറിയാത്തവരായി ആരുമുണ്ടാകില്ല. ഈ പന്തലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉത്സവത്തിന് 2 ആഴ്ച മുന്നേ എല്ലാ വീടുകളിലും കയറി, അതായത് തെക്കുംപാട് പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും കയറി 4 വീതം ഓല കൊത്തി 1200 മടൽ ഓല അതാത് വീടുകളിൽ നിന്ന് മടഞ്ഞ് ക്ഷേത്രത്തിൽ എത്തിച്ചിട്ടാണ് ഈ പദ്ധതി നിർമ്മിക്കുന്നത്. ഇവിടെ കാർത്തിക ദിവസമാണ് ഓലയും പാലയും കൊത്തലിൽ നിന്നും ചടങ്ങുണ്ട്. അതിൽ നിന്നും കൊത്തിക്കൊണ്ടുവന്ന ഓല ആദ്യം ഇവിടെ പന്തലിൽ നിർമ്മിക്കണം, കെട്ടണം. അതിനുശേഷമാണ് ബാക്കി മടഞ്ഞുള്ള ഓല കെട്ടാൻ ഉപയോഗിക്കുന്നത്. ഓരോ വർഷവും പുതുതലമുറ ഓലമെടയിൽ പരിശീലിക്കുകയാണ് ഇവിടെ. ഇങ്ങനെ മെടഞ്ഞെടുക്കുന്ന 900 മടൽ ഓല ഉയരത്തിലുള്ള തൂണുകളിൽ കയറി 21 പേർ ചേർന്നാണ് കെട്ടുക. പന്തൽ പണി പൂർത്തിയാക്കി ഈ 21 പേരും ഒരുമിച്ച് മാത്രമേ താഴെ ഇറങ്ങുകയുള്ളൂ. ഓരോ വർഷവും പുതിയ തലമുറയാണ് പന്തൽ കെട്ടാൻ രംഗത്ത് വരിക. അടയ്ക്കാത്തൂണും കാർഷികോൽപ്പന്നങ്ങളും പൂക്കളുമൊക്കെയായി പന്തൽ അലങ്കരിക്കുന്ന പണിയാണ് പിന്നീട്. പൂരോത്സവത്തിനെത്തുന്ന സഹോദര ക്ഷേത്രമായ മല്ലിയോട്ട് ക്ഷേത്രക്കാരുടെ പന്തൽ വലിയെന്ന പ്രത്യേക ചടങ്ങും ഈ ക്ഷേത്രത്തിലുണ്ട്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.